ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡി സി ഫാൻസ് ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്ന ദി ബാറ്റ്മാൻ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ്. 2022 ഡി സിയുടെ വൺ ഓഫ് ദി ബിഗ് റിലീസിൽ ഒന്നായിരുന്നു ദി ബാറ്റ്മാൻ. ഇതിനു മുമ്പ് ഇറങ്ങിയ ബാറ്റ്മാൻ ഫ്രാഞ്ചൈസുമായി ഇതിന് യാതൊരു വിധ കണക്ഷനുമില്ല. അതുകൊണ്ട് തന്നെ ഈ മൂവി കാണാൻ ബാക്കിയുള്ള പഴയ ബാറ്റ്മാൻ ഫിലിംസ് കാണേണ്ടതില്ല. സോ വിത്തൗട്ട് എനി ഫർദർ റേഡിയോ, സ്ട്രെയിറ്റ് ഓൺ വീഡിയോ. I'm vengeance. മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ഹാലോവിൻ രാത്രിയാണ് കാണുന്നത്. അതെ, രാത്രിയിൽ തന്നെ ഗോതം സിറ്റിയിലെ മേയറിഞ്ഞ് ഒരു മാസ്ക് ഇട്ട സീരിയൽ കില്ലർ അടിച്ചു കൊല്ലുകയാണ്. ആ സീരിയൽ കില്ലറിന്റെ പേരാണ് റിഡ്ലർ. ഇയാൾ ഗോതം സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദ ഫേമസ് സീരിയൽ കില്ലേഴ്സിന്റെ ലിസ്റ്റിലുള്ള ഒരുത്തനാണ്. ഇവൻ ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് കൊന്നാൽ അവിടെ ഒരു ക്ലൂ ഇട്ടിട്ട് പോകുന്നത് ഒരു ശീലമാണ്. കാരണം കൊന്നത് ഇവനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അങ്ങനെ ആ മർഡർ നടന്ന ഇടത്തേക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്കൊരു കാർഡ് കിട്ടും. അതിന്റെ അകത്ത് ഹാവിംഗ് ടു ഫൈൻഡ് എ ക്ലൂ, ലെറ്റ്സ് പ്ലേ എ ഗെയിം ജസ്റ്റ് മീ ആൻഡ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ അതിനകത്ത് കുറച്ച് കോഡ് വേർഡ്സും എഴുതിയിട്ടുണ്ടാവും. ബാറ്റ്മാനെ മാത്രം ഉദ്ദേശിച്ചാണ് ആ സീരിയൽ കില്ലർ ഇങ്ങനെ എഴുതിയത്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൂടെ ഒരു ബാറ്റ്മാനും ഉണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ബാറ്റ്മാൻ തിരിച്ച് അവന്റെ ഹൈഡ് ഔട്ടായ ബാറ്റ് കേവിലേക്ക് പോകുന്നതാണ്. അവിടെ വെച്ച് അവൻ ആ ദിവസം റെക്കോർഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇട്ട് കാണുകയാണ്. ആ സമയം ബാറ്റ്മാന്റെ സഹായിയായ ആൽഫ്രഡ് അവിടേക്ക് വരും. അപ്പോൾ ബാറ്റ്മാൻ ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്ത കോഡ് ആൽഫ്രഡിന്റെ അടുത്ത് ഡീകോഡ് ചെയ്യാൻ ഏൽപ്പിക്കും. അങ്ങനെ അവർ ആ കോഡ് തലകീഴായി വെച്ച് നോക്കുമ്പോൾ ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു വേർഡാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ ബാറ്റ്മാൻ കമ്മീഷണർ ഗോഡാണിനെയും കൊണ്ട് മരിച്ച മേയറിന്റെ ഒരു കാർ ഷെഡിലേക്ക് പോകും. അവിടെ കിടക്കുന്നതെല്ലാം ലക്ഷറി കാഴ്ചകളാണ്. അത് കാണുന്നതും അവർക്ക് മനസ്സിലാവും മരിച്ച മേയർ ഉടായിപ്പാണെന്ന്. അങ്ങനെ അവർക്ക് അവിടെ നിന്നും ഒരു പെൻ ഡ്രൈവ് കിട്ടും. അതിൽ അവൻ പെങ്കിൻ എന്ന് പറഞ്ഞ ഒരുത്തന്റെ ബാറിന്റെ അടുത്ത് നിന്ന് എടുത്ത ഒരു ഫോട്ടോ കാണും. പെങ്കിനോട് ചോദിച്ചാൽ നമുക്ക് വല്ല ക്ലൂവും കിട്ടുമെന്ന് പറഞ്ഞ് ബാറ്റ്മാൻ. അങ്ങനെ പെങ്കിന്റെ അടുത്ത് മൈക്കിളിനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ സാറേ. അവളെ കണ്ട് ഡൗട്ട് തോന്നിയ ബാറ്റ്മാൻ അവളെ ഫോളോ ചെയ്ത് പോവും. സെലീന ഇപ്പോൾ മേയറിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ ആ വീട്ടിന്റെ അകത്ത് കയറി മേയറിന്റെ പാസ്പോർട്ട് അടിച്ചു മാറ്റും. അപ്പോൾ ബാറ്റ്മാൻ പെട്ടെന്ന് ചാടി വീണിട്ട് പറയും, നീ എന്തിനാണ് മേയറിന്റെ പാസ്പോർട്ട് അടിച്ചു മാറ്റുന്നത്? അപ്പോൾ സെലീന പറയും, ഞാൻ മേയറിന്റെ പാസ്പോർട്ട് എടുക്കാനല്ല വന്നത്, എന്റെ ഫ്രണ്ട് അനീകയുടെ പാസ്പോർട്ട് എടുക്കാനാണ്. അപ്പോൾ ബാറ്റ്മാൻ ഒരു കാര്യം മനസ്സിലാവും, ഈ മേയറിന്റെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അനീകയ്ക്ക് അറിയാം. അതുകൊണ്ട് അവൾ നാട് വിട്ടു പോകാതിരിക്കാനാണ് മേയർ അവളുടെ പാസ്പോർട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് അനീക സെലീനയോട് പറഞ്ഞിട്ടില്ല. ഈ സെലീന ശരിക്കും കാറ്റ് വുമൺ ആണ്, അതായത് ബാറ്റ്മാനെ പോലെയുള്ള ഒരു ഹീറോ. ഇത് കഴിഞ്ഞ് അവർ രണ്ടുപേരും അനീകയുടെ അടുത്തേക്ക് പോകും. എന്നാൽ അനീകയെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഈ ടൈമിൽ ആ സീരിയൽ കില്ലർ റില്ലർ പോലീസ് ചീഫിനെ കൊന്നു കളഞ്ഞു എന്നുള്ള ന്യൂസ് ടിവിയിൽ കാണിക്കും. കൊന്നത് എങ്ങനെയാണെന്നൊക്കെ റില്ലർ റെക്കോർഡ് ചെയ്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്റ്മാൻ കാറ്റ് വുമണിനോട് പറയും, നിന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ബാറ്റ്മാൻ ആനയെ കണ്ടുപിടിക്കാനായി കാറ്റ് വുമണിനെ ഒരു ക്ലബിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അവളുടെ കണ്ണിൽ ഒരു ലെൻസ് ഇട്ടിട്ടുണ്ട്, അതെല്ലാം റെക്കോർഡ് ചെയ്യും. അവിടെ വെച്ച് സെലീന ഗിൽ എന്ന് പേരുള്ള ഒരു പോലീസുകാരനോട് ആരാണ് റേറ്റ് എന്ന് സെലീന ചോദിക്കും. അപ്പോൾ ഗിൽ റേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പറയും, നീ ഇങ്ങനെ വായിട്ടരച്ചാൽ ആ റഷ്യൻ ഗേള് കാണാതായത് പോലെ നിന്നെയും കാണാതാവും. ഈ റഷ്യൻ ഗേളാണ് കാറ്റ് വുമണിന്റെ ഫ്രണ്ട് ആനി. ആ ടൈമിൽ പെങ്കിനും അവിടേക്ക് വരും, അവന്റെ കൂടെ ഫാൾക്കണുമുണ്ട്. അവർ സെലീനയെ കാണും. അത് കണ്ട് സെലീന ബാറ്റ്മാനെ കൊടുത്ത ലെൻസ് ഊരി മാറ്റിയിട്ട് അവനോട് പറയും, ഞാൻ ഇനി നിനക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല. എന്നിട്ട് ആ ക്ലബിൽ നിന്നും അവൾ പുറത്തു പോകും. അപ്പോൾ നേരത്തെ കണ്ട ആ പോലീസുകാരൻ ഗിൽ അവിടേക്ക് വന്നിട്ട് സെലീനയോട് ചോദിക്കും, ഇത്ര പെട്ടെന്ന് പോവുകയാണോ? അപ്പോൾ സെലീന, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു ടാക്സി പിടിച്ച് അവിടെ നിന്നും പോവും. ഇത് കഴിഞ്ഞ് ഗിൽ അവന്റെ വീട്ടിൽ പോകാൻ വേണ്ടി കാറിന്റെ അകത്ത് കയറിയതും അതിന്റെ അകത്ത് നമ്മുടെ റില്ലർ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയണ്ടല്ലോ. അടുത്ത സീനിൽ ബാറ്റ്മാൻ കമ്മീഷണർ ഗോഡിന്റെ അടുത്ത് പോയിട്ട് പറയും, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പകുതിയിൽ കൂടുതൽ ആളുകളും പെങ്കിന്റെ ക്ലബിന്റെ അകത്തുണ്ട്, ഇവന്മാരെല്ലാം ഉടായിപ്പാണ്. നെക്സ്റ്റ് സീനിൽ ആൽഫ്രഡ് ബാറ്റ്മാന്റെ അടുത്ത് പറയും, ഞാൻ റില്ലറിന്റെ ഒരു ക്ലൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. റില്ലർ ബാറ്റ്മാനെ കൊടുത്ത ക്ലൂവിൽ ചിറകുള്ള ഒരു എലി എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ആൽഫ്രഡ് കണ്ടുപിടിച്ചത്. അടുത്തത് നമ്മുടെ ബ്രൂസ് വെയ്ൻ മരിച്ച മേയറിന്റെ ഫ്യൂണറിൽ പോവുകയാണ്. അവിടെ വെച്ച് ഫാൾക്കൺ ബ്രൂസ് വെയ്നിനോട് പറയും, ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്കൊരു വെടി ഏറ്റിട്ടുണ്ട്, അതിൽ നിന്ന് നിന്റെ അച്ഛനാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഒരു കാർ ആ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറും. അതിന്റെ അകത്ത് ഇന്നലെ റില്ലർ കാറിന്റെ അകത്തിട്ട് പിടിച്ച ബില്ലാണുള്ളത്. അവൻ ആ കാറിന്റെ അകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരും. അയാളുടെ കഴുത്തിൽ റില്ലർ ഒരു ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ടു ദി ബാറ്റ്മാൻ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഇതെല്ലാം കാണുന്ന നമ്മുടെ ബ്രൂസ് വെയ്ൻ ഫാസ്റ്റ് ആയിട്ട് ബാറ്റ്മാന്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവിടേക്ക് വരും. അപ്പോൾ ബില്ലിൽ
ബില്ലിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണിൽ ഒരു റിങ് വരും. അപ്പോൾ ആ ഫോണ് ബാറ്റ്മാൻ അറ്റൻഡ് ചെയ്യും. അപ്പോൾ റില്ലർ ബില്ലിന്റെ അടുത്ത് പറയും, ഞാൻ നിന്റെ അടുത്ത് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് നീ കറക്റ്റ് ആൻസർ തന്നാൽ ഞാൻ നിന്റെ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യില്ല. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസർ ബില്ലിന് അറിയാത്തത് കൊണ്ട് അത് ബാറ്റ്മാൻ പറഞ്ഞ് അവനെ രക്ഷിക്കും. പിന്നീടുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, നീ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഗില്ല് പറയും, അത് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ അത് പറഞ്ഞാൽ അയാൾ എന്റെ ഫാമിലി നശിപ്പിക്കും, അതീന്നും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അവൻ ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും. അതിന്റെ പവറിൽ ബാറ്റ്മാൻ തെറിച്ചു പോയി വീഴും. അങ്ങനെ അവന്റെ ബോധം പോവും. പിറ്റേന്ന് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനുള്ളത് ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവന്റെ ശരിക്കുള്ള ഫേസ് കാണാൻ വേണ്ടി അവന്റെ മാസ്ക് അഴിക്കാൻ നോക്കും. അപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെ എല്ലാം തട്ടിമാറ്റും. അപ്പോൾ കമ്മീഷണർ ഗോഡേൺ അവിടേക്ക് വന്നിട്ട് ബാറ്റ്മാനോട് പറയും, എന്റെ പോക്കറ്റിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള കീ ഉണ്ട്, എന്നെ അടിച്ചിട്ടിട്ട് നീ അതും കൊണ്ട് ഇവിടെ നിന്നും എസ്കേപ്പ് ആവ്. അവൻ അവിടെ നിന്നും എസ്കേപ്പ് ആയിട്ട് കമ്മീഷണർ ഗോഡനെ തന്നെ ചെന്ന് കാണും. എന്നിട്ട് ഗോഡനോട് ആ ക്ലൂവിന്റെ കാര്യങ്ങളൊക്കെ പറയും. അടുത്ത സീനിൽ പെങ്കിനെയാണ് കാണിക്കുന്നത്. അവൻ ഒരു ബിസിനസ് ഡീൽ ഉറപ്പിക്കുന്ന ടൈമിൽ കാറ്റ് വുമൺ അവിടെ ചെന്ന് ഫൈറ്റ് ഉണ്ടാക്കി ഒരു ബാഗ് എടുക്കും. ആ ടൈമിൽ നമ്മുടെ ബാറ്റ്മാനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട കാറ്റ് വുമൺ ഷോക്ക് ആവും. അപ്പോഴേക്കും അവിടേക്ക് കമ്മീഷണർ ഗോഡാനും വരും. ഇനി ഒരു കിടിലം കാർ ചേസ് സീക്വൻസ് ആണ് കാണിക്കുന്നത്. പെങ്കിനെയാണ് ബാറ്റ്മാൻ ചേസ് ചെയ്യുന്നത്. ചേസിന്റെ അവസാനം ബാറ്റ്മാൻ പെങ്കിന്റെ കാർ ഇടിച്ച് ക്രാഷ് ആക്കും. അത് കഴിഞ്ഞ് ബാറ്റ്മാനും ഗോഡാനും കൂടി ചേർന്ന് പെങ്കിന്റെ അടുത്ത് ആരാണ് റിഡ്ലർ എന്ന് ചോദിക്കും. അപ്പോൾ പെങ്കിൻ പറയും, അത് എനിക്ക് എങ്ങനെ അറിയാം. അപ്പോൾ കമ്മീഷണർ ഗോഡാൻ ചോദിക്കും, നീയാണോ ലാ റാറ്റാലാട, അതായത് റാറ്റ്വിങ്, അത് നീയാണോ? അപ്പോൾ പെങ്കിൻ പറയും, ഇത്രയും വലിയ പോർട്ട് സ്പാനിഷ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് എല്ലല്ല, ലാ റാറ്റ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ബാറ്റ് എന്നാണ്. അതായത് റില്ലർ റാറ്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബാറ്റ്മാനെ തന്നെയാണ്. ആ സമയത്ത് റില്ലർ ബാറ്റ്മാൻ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് പറയും, ഞാൻ ഇനിയും ഒരുത്തിനെ കൊല്ലാൻ പോവുകയാണ്, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ തടഞ്ഞു എന്ന് പറഞ്ഞ് ബാറ്റ്മാൻ ഒരു ക്ലൂ കൊടുക്കും. അങ്ങനെ ആ ക്ലൂവും തപ്പിപ്പിടിച്ച് ബാറ്റ്മാൻ ബെയിൻ ഫാമിലി പണ്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ പഴയ നശിച്ചു പോയ ഒരു ഓർഫനേജിലേക്ക് പോകും. അവിടെ വെച്ച് അവർ ബ്രൂസ് വെയിനിന്റെ അച്ഛന്റെ ഒരു വീഡിയോ കാണും. ആ വീഡിയോയിൽ പറയുന്നത് ബ്രൂസ് വെയിനിന്റെ അച്ഛൻ ആ ഓർഫനേജിന് വേണ്ടി വലിയൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്തു എന്നാണ്. എന്നാൽ ആ കാലത്ത് അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും ആ ഓർഫനേജ് കത്തിയില്ലാതാവുകയും ചെയ്യും. അതിനുശേഷം ആ ഓർഫനേജിൽ ഉണ്ടായിരുന്നവരെ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. നമ്മുടെ റില്ലറും ആ ഓർഫനേജിലാണ് വളർന്നത്. ഇനി കാണിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവരിൽ നിന്റെ അച്ഛൻ ചെയ്ത പാപത്തിന് നീ അനുഭവിക്കും എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. അതായത് അടുത്തതായി റില്ലർ കൊല്ലാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രൂസ് വെയിനിനെയാണ്. ആ സമയം ബാറ്റ്മാൻ ഒരു കോൾ വരും. അതായത് വെയിനിന്റെ വീട് ആരോ ബോംബ് വെച്ച് നശിപ്പിച്ചു, അത് കാരണം ആൽഫ്രെഡിനെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പോൾ ബാറ്റ്മാൻ ഉടനെ തന്നെ ആദ്യം അവന്റെ വീട്ടിലേക്ക് പോവും. അവിടെ വെച്ച് അവനൊരു കാർഡ് കിട്ടും, അതിൽ സി യു ഇൻ ഹെൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ അർത്ഥം നരകത്തിൽ വെച്ച് കാണാം. ആ സമയം കാറ്റ് വുമൺ ബാറ്റ്മാനെ വിളിച്ചിട്ട് പറയും, എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, കെൻസിനെ പിടിച്ചാൽ ചിലപ്പോൾ എന്റെ ഫ്രണ്ടിനെ ആരാണ് കൊന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് പറയും, ഫാൾക്കൺ എന്റെ അച്ഛനാണ്, അയാൾ ഒരു ദുഷ്ടനും കള്ളനുമാണെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ ബാറ്റ്മാൻ ഇമോഷണൽ ആവുകയും അവളെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. ഇത് കഴിയുമ്പോൾ റില്ലർ ഒരു സീക്രട്ട് ന്യൂസ് പബ്ലിഷ് ആക്കും. അതിൽ പറയുന്നത് എന്താണെന്നാൽ ബാറ്റ്മാന്റെ അച്ഛനായ തോമസ് വെയിനിനെ കുറിച്ചാണ്. റില്ലർ പറയും, എല്ലാവരും തോമസ് വെയിനിനെ ഒരു പുണ്യാത്മാവാണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അവനൊരു കൊലയാളിയാണ്, അവനൊരു ന്യൂസ് റിപ്പോർട്ടറിനെ കൊന്നിട്ടുണ്ട്. അതിന് കാരണം തോമസ് വെയിനിന്റെ വൈഫായ മാർത്ത ചെറുതിലെ കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇതിനെക്കുറിച്ച് ആ ന്യൂസ് റിപ്പോർട്ടർ ന്യൂസിലിടും എന്ന് ഉറപ്പുണ്ടായിരുന്ന തോമസ് വെയിൻ അയാളെ തട്ടി എന്നാണ് റില്ലർ പറയുന്നത്. ഈ ന്യൂസ് കാണുന്ന ബാറ്റ്മാന് അപ്പോൾ ഡൗട്ട് തോന്നും, തന്റെ അച്ഛൻ ശരിക്കും ഒരു കൊലയാളിയാണോ അതോ റില്ലർ ഇതെല്ലാം വെറുതെ പറയുന്നതാണോ എന്ന്. അടുത്ത സീനിൽ ബ്രൂസ് വെയിൻ ഫാൾക്കണിനെ ചെന്ന് കണ്ടിട്ട് ചോദിക്കും, റില്ലർ പറയുന്നതെല്ലാം ശരിയാണോ, നീ എന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാണോ ആ റിപ്പോർട്ടറിനെ കൊന്നത്? അപ്പോൾ ഫാൾക്കൺ പറയും, നിന്റെ അച്ഛൻ മേയറിന്റെ ഇലക്ഷന് നിന്ന ടൈമിലാണ് അയാൾ ഈ ന്യൂസ് വെളിയിൽ വിടുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ആ ന്യൂസ് റിപ്പോർട്ടറിനെ ഒന്ന് പേടിപ്പിച്ചു വിടാൻ നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. നിന്റെ അച്ഛനെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടത് ചെയ്തു. ഇത് കഴിഞ്ഞ് വെയിൻ നേരെ ആൽഫ്രെഡിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ആൽഫ്രെഡിനോടും കൂടി അവൻ ഈ കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ അതെല്ലാം സത്യമാണെന്ന് ആൽഫ്രെഡും പറയും. ഇനി കാണിക്കുന്നത് കാറ്റ് വുമൺ ആ ബാറ്റ് സിഗ്നൽ ഓൺ ആക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് ബാറ്റ്മാനും ഗോഡാനും വരും. അപ്പോൾ സെലീന കെൻസി എന്ന് പറഞ്ഞ ഒരുത്തനെ പിടിച്ചിടിക്കുന്നതാണ് അവർ കാണുന്നത്. അവരെ കാണുമ്പോൾ കാറ്റ് വുമൺ പറയും, ഇവനാണ് എന്റെ ഫ്രണ്ടിനെ കിഡ്നാപ്പ് ചെയ്ത് കൊന്നത്, അതും ഫാൾക്കൺ പറഞ്ഞിട്ട്. അപ്പോൾ കെൻസി പറയും,
തോമസ് വെയ്ൻ ആ ഓർഫനേജിൽ കൊടുക്കാൻ വെച്ചിരുന്ന ക്യാഷ് അടിച്ചു മാറ്റിയതും ഈ ഫാൾക്കണാണ്. അതുകൊണ്ട് നമ്മൾ അവനെ കൊല്ലണം. ഇത് കേട്ട ബാൻമാൻ പറയും അവനെ നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മതി, കൊല്ലണ്ട. ഇത് കേറ്റ ഉമ്മണിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. അവൾ കെൻസിയെ താഴേക്ക് തള്ളിയിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫാൾക്കണിനെ കൊല്ലാൻ വേണ്ടി പോവും. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊരു ഡൗട്ട് തോന്നും, റില്ലർ പറഞ്ഞ റേറ്റ് ബാൻമാൻ ആണോ അതോ ഫാൾക്കൺ ആണോ എന്ന്. കാരണം റില്ലർ പറഞ്ഞ ക്ലൂയിൽ ഫാൾക്കണും ഉൾപ്പെടും. ഇനി കാണിക്കുന്ന സീനിൽ കേറ്റ് ഉമ്മൺ ഫാൾക്കണിനെ കൊല്ലാൻ പോകുന്നതാണ്. അവൾ ഫാൾക്കനുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബാൻമാൻ അവിടേക്ക് വരും. എന്നിട്ട് കേറ്റ് ഉമ്മണിനെ പിടിച്ചു മാറ്റിയിട്ട് പറയും ഇവനെ കൊല്ലേണ്ട, നിയമത്തിന് മുമ്പിൽ വിട്ടുകൊടുത്താൽ മതി. എന്നാൽ റില്ലർ ഫാൾക്കനെ കൊല്ലും. ആദ്യം എല്ലാവരും പെങ്കിനാണ് ഫാൾക്കനെ കൊന്നത് എന്നാണ്. എന്നാൽ റില്ലർ അവിടെ നിന്ന് മോടി രക്ഷപ്പെടുന്നത് അവർ കാണും. എന്നാൽ ഇവർ അവനെ പിടിക്കും, സത്യത്തിൽ റില്ലർ പിടികൊടുത്തതാണ്. എന്നിട്ട് ബാൻമാൻ അവന്റെ അപ്പാർട്ട്മെന്റ് പരിശോധിക്കും. അപ്പോൾ റില്ലർ ബാൻമാനെ കാണണം എന്ന് പറയും. ബാൻമാനെ കണ്ടതും അവൻ ബാൻമാന്റെ യഥാർത്ഥ പേര് വിളിക്കും. റില്ലറിന് ബാൻമാൻ ബ്രൂസ് വെയ്ൻ ആണെന്നറിയാം. അവൻ ബ്രൂസ് വെയ്നിനോട് പറയും നിന്റെ അച്ഛൻ തോമസ് വെയ്ൻ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓർഫനേജിന് തരാൻ വെച്ചിരുന്ന പൈസ എല്ലാവരും കൂടി അടിച്ചു മാറ്റി, എന്നിട്ട് നമ്മളെ ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതുകൊണ്ട് ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരായി മരിച്ചു വീഴുകയായിരുന്നു. അതുകൊണ്ടാണ് അതിന് കാരണക്കാരായ എല്ലാവരെയും ഞാൻ കൊന്നത്. ആ സമയം ബാറ്റ് പറയും നിനക്ക് വട്ടാണ്. അപ്പോൾ റില്ലർ പറയും ഈ സിറ്റി മുഴുവനും ഞാൻ വെള്ളത്തിൽ മുക്കും. എന്നിട്ട് അവൻ പറയും നിനക്കുള്ള ക്ലൂ എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു, പക്ഷേ നീ ഞാൻ വിചാരിച്ചതുപോലെ അത്ര സ്മാർട്ടല്ല. അപ്പോൾ ബാറ്റ്മാൻ അവന്റെ അപ്പാർട്ട്മെന്റ് ഒന്നുകൂടി പരിശോധിക്കും. അപ്പോൾ റില്ലറിന്റെ ഒരു വീഡിയോ കാണും. അതിനകത്ത് അവൻ പറയുന്നത് സിറ്റിയുടെ 7 C വാളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നാണ്. അത് നാളെ ഇലക്ഷൻ ഡേയുടെ അന്ന് പൊട്ടിത്തെറിക്കും. അങ്ങനെ ബാറ്റ്മാൻ റില്ലറിന്റെ റൂം പോയി നോക്കുന്ന സമയത്ത് അവൻ വെച്ച ഓരോ ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അത് കാരണം വെള്ളം സിറ്റിയിലോട്ട് ഇറങ്ങും. രക്ഷപ്പെടാൻ വേണ്ടി ഗോതം സിറ്റിയിലെ സെന്ററിലേക്ക് പോകും. അവിടെയാണ് പുതിയ മേയറായ മെൽ ബെല്ലയുടെ സ്പീച്ച് നടക്കുന്നത്. അവിടേക്ക് അവരെ കൊല്ലാനായി റില്ലറിന്റെ ആളുകൾ വരും. എന്നാൽ ബാറ്റ്മാനും കാറ്റ് വുമണും കറക്റ്റ് ടൈമിൽ അവിടെ എത്തി എല്ലാവരെയും അടിച്ചൊതുക്കും. എന്നിട്ട് അവസാനം വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ കിടക്കുന്നവരെയും അവർ രക്ഷിക്കും. പിറ്റേന്ന് രാവിലെ കാണുന്ന സീന് ഗോതം സിറ്റി ഫുൾ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നതാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന 70% ആളുകളും രക്ഷപ്പെടും. പിന്നീടുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ബാറ്റ്മാനും കട്ടയ്ക്ക് ജനങ്ങളുടെയും പോലീസിന്റെയും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത സീനിൽ റില്ലറിനെയാണ് കാണിക്കുന്നത്. അവന്റെ പ്ലാൻ പൊട്ടിയ വിഷമത്തിൽ അവൻ കരയുമ്പോൾ അവൻ കിടന്നിരുന്ന തൊട്ടടുത്ത സെല്ലിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയും നീ വിഷമിക്കേണ്ട, ഈ സിറ്റി നശിപ്പിക്കാൻ ഇതിനും നല്ല അവസരം നമുക്ക് കിട്ടും. ആ പറഞ്ഞത് മറ്റാരുമല്ല സാഷർ ജോക്കർ ആയിരുന്നു. ലാസ്റ്റ് സീനിൽ ബാറ്റ്മാനും കേറ്റവുമണും ഗുഡ് ബൈ പറഞ്ഞ് രണ്ട് വഴിക്ക് തിരിയുന്നതോടെ ഈ മൂവി അവസാനിക്കും. ഇനി അടുത്തതായി ഏത് മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് നല്ല മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയി കാണുന്നതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.